ചില മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന കുപ്പ വ്യാജം അത് നിർത്തണം. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണ്, 6.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ്. അത് ഒരു ആൺകുഞ്ഞും ആയാലും പെൺകുഞ്ഞായാലും അത് എത്രമാത്രം ആ കുടുംബത്തെയും അതിൻ്റെ മാതാപിതാക്കളെയും അതിൻ്റെ സഹോദരങ്ങളെയും അതിൻ്റെ ചുറ്റുപാടുമുള്ളവരെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും ഞാൻ സഹകരിക്കുന്ന എൻ്റെ ഓയൂർ സെൻറ് തോമസ് മാർത്തോമ പള്ളി മറ്റ് ഇടവകകൾ എല്ലാം അവർ ഏത് രീതിയിൽ കാണും, ഏത് രീതിയിൽ എന്നെ നാളെ കാണും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അബിഗേൽ സാറ രചിയെന്ന മകളെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില മാധ്യമങ്ങളും ചില ആളുകളൊക്കെ വിരൽ ചൂണ്ടുന്നത് സ്വന്തം അച്ഛനിലേക്കാണ്. പക്ഷേ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? എന്തായാലും അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ട് ബാക്കി പറയാം. ഞാൻ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ദൈവത്തോട് നന്ദിയാണ് പറയുന്നത്. കാരണം കേരളത്തിലെയും ലോകം മുഴുവനും ഉള്ള മാതാപിതാക്കൾ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് മുതൽ രാപകലില്ലാതെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്ത് ഒരു പോറൽ പോലും ലഭിക്കാതെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടി. എനിക്കല്ല, ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടി. അതാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഏകദേശം 4:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നതെന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അവിടെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വൈഫ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കൊട്ടിയം കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമാണ്. ഞങ്ങൾ രണ്ടും സ്റ്റാഫ് നേഴ്സാണ്. അന്നേ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ പപ്പായും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ പിന്നീടുണ്ടായ സംഭവങ്ങളും അതിൽ നിന്നുണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം അറിയാം. ഇതിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത് ഈ സമയം വരെ അന്വേഷണത്തിനോട് എല്ലാ രീതിയിലും ഞാൻ സഹകരിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അവർ എവിടെയൊക്കെ വിളിച്ചോ, എസ് പി ഓഫീസിൽ വിളിച്ചോ, കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ എന്നെ കൊണ്ടുപോയി ഏകദേശം 11:30-12 മണിയോട് കൊണ്ടുപോയി. ഏകദേശം വെളുപ്പിലെ 3 മണിയോടാണ് ഞാൻ വന്നത്. അതുപോലെ പുയ്യപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എവിടെല്ലാം എന്നെ വിളിച്ചോ അവിടെല്ലാം ഞാൻ പോയി, അവിടെല്ലാം സഹകരിച്ചു. അവരോട് ഈ അന്വേഷണം കൃത്യമായി ഈ കുഞ്ഞിന് വേണ്ടി കരഞ്ഞ മാതാപിതാക്കളുടെ മുന്നിൽ ഇനി ഒരു മാതാപിതാക്കൾക്കും ഒരുത്തർക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നല്ല രീതിയിൽ പോയി, നല്ല രീതിയിൽ തന്നെ ഇപ്പം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അത് പൂർണ്ണമായും ആ രീതിയിൽ തന്നെ പോയി കൊണ്ടുപോകണമെന്ന് ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം പറയുന്നു. കൂടാതെ ഇപ്പോൾ കുറച്ച് വ്യാജ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എനിക്ക് പത്തനംതിട്ട ജില്ലയിൽ ഫ്ലാറ്റ് ഉണ്ടെന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൻ്റെ അവരുടെ ക്വാർട്ടേഴ്സിൽ, അവർ തന്ന ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. അത് എൻ്റെ ഫ്ലാറ്റല്ല. അത് ഈ വ്യാജ പ്രചാരണം നടത്തുന്ന മാധ്യമങ്ങൾ, അത് നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളത് അന്വേഷിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ എന്ന് നിങ്ങൾ എല്ലാവരും ഞാൻ കുറ്റം പറയാം, ചില മാധ്യമങ്ങൾ നിങ്ങൾ വളച്ചൊടിക്കരുത്. ആരും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ എനിക്ക് അത്രമാത്രം വിഷമമുള്ളത് കൊണ്ട് ആരും വളച്ചൊടിക്കരുത്. വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത്, ചില മാധ്യമങ്ങൾ അതിനെ സാമ്പത്തിക ഇടപാട്, സ്വന്തമായിട്ട് ഫ്ളാറ്റ്, അതോടൊപ്പം തന്നെ ഞാൻ നേഴ്സിംഗ് സംഘടനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അലിഗേഷൻ, അതായത് OIT, ILTS അല്ലെങ്കിൽ ഗൾഫിലോട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഒരു രൂപയുടെ ഒരു അലിഗേഷൻ എൻ്റെ പേരിൽ ഉണ്ടായാൽ നിങ്ങൾ ഇത്രയും മാധ്യമങ്ങളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തുള്ള എല്ലാവരും, അതോടൊപ്പം UN എന്ന നേഴ്സിംഗ് സംഘടനയിൽ നിൽക്കുന്ന എല്ലാവരും, അവർക്ക് നിങ്ങൾക്ക് എന്താണ് എന്നിൽ ചെയ്യാനുള്ള കുറ്റം, അല്ല ഇത് എന്തുവാ നമ്മൾ പറയുന്നത്, എന്ത് ശിക്ഷ, അത് നിങ്ങൾ നടപ്പാക്കുമോ? എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, എൻ്റെ അമ്മയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, എൻ്റെ പിതാവിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, എൻ്റെ ആധാർ കാർഡ് കൊടുത്തു. അതോടൊപ്പം തന്നെ പിന്നീട് എൻ്റെ, ഞാൻ അവരോട് അന്വേഷണ സംഘത്തോട് പറഞ്ഞത് എനിക്ക് 2 ഫോൺ, എനിക്ക് എൻ്റെ വൈഫിൻ്റെ ഫോണും, നിങ്ങൾ ഇന്ന് ഈ നിമിഷം നിങ്ങൾ കൊണ്ടുപോകും. 1 മാസക്കാലം എല്ലാ മിഷനറീസും ഉപയോഗിച്ച്, ഇൻവെസ്റ്റിഗേഷൻ മിഷനറീസ് ഉപയോഗിച്ച് 1 മാസക്കാലം നിങ്ങൾ ഉപയോഗിച്ച് അതിൽ നിന്നും എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ പറയുന്ന ശിക്ഷ ഞാൻ എഴുതാം. ഇതിൽ കൂടെ ഞാൻ എന്താണ് തരുന്നത്? എൻ്റെ എല്ലാ രേഖകളും നിങ്ങൾ പരിശോധിച്ചോ? അതോടൊപ്പം തന്നെ ഈ ഓയൂർ ഓട്ടുമല ദേശത്ത് ഞാൻ 41 വയസ്സുണ്ട്. എന്നെ അറിയാവുന്നവർ ആണിവിടെ ഉള്ളവരെല്ലാം. അവരുടെ ഒരു വ്യക്തിയെങ്കിലും, ഒരു വ്യക്തിയിൽ നിന്നും 1 രൂപ മേടിച്ചിട്ട്
ഞാൻ കൊടുക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ട് എനിക്ക് തരാനുണ്ടെന്നോ നിങ്ങൾ തിരികെ ഇവിടുത്തെ ചുറ്റുപാട് ഒരു 10 കിലോമീറ്റർ പോണ്ട ഒരു 15 കിലോമീറ്ററോളം നിങ്ങൾ ചോദിച്ചോ അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റൽ അവിടുത്തെ സ്റ്റാഫുകൾ മാനേജ്മെൻറ്റുകാട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഹോസ്പിറ്റലാണ് ആരോഗ്യ മേഖലയാണ് നിങ്ങൾ മനസ്സിലാക്കണം ആ ആരോഗ്യ മേഖലയെ പോലും ചേർത്ത് പിടിച്ച് ചില മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന കുപ്ര വ്യാജം അത് നിർത്തണം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം എൻ്റെ കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണ് 6.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ് അത് ഒരു ആൺകുഞ്ഞും ആയാലും പെൺകുഞ്ഞായാലും അത് എത്രമാത്രം ആ കുടുംബത്തെയും അതിൻ്റെ മാതാപിതാക്കളെയും അതിൻ്റെ സഹോദരങ്ങളെയും അതിൻ്റെ ചുറ്റുപാടുള്ളവരെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും ഞാൻ സഹകരിക്കുന്ന എൻ്റെ ഓയൂർ സെൻറ് തോമസ് മാർത്തോമ പള്ളി മറ്റ് ഇടവകകൾ എല്ലാം അവർ ഏത് രീതിയിൽ കാണും ഏത് രീതിയിൽ എന്നെ നാളെ കാണുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നീ നാളെ എന്നെ അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുള്ളൂ ഞാൻ അവരുടെ അടുത്ത് ഹാജരാകും ഏത് സമയത്തും അവരുടെ അടുത്ത് ഹാജരാവണമെന്നതിന് എനിക്കൊരു പ്രശ്നമില്ല എന്ത് തെളിവ് വേണമെങ്കിലും കൊണ്ടുപോകും പിന്നെ അതോടൊപ്പം തന്നെ ഒരു വ്യാജ വാർത്തയും കൂടെ വന്നു എൻ്റെ മൊബൈൽ കസ്റ്റഡിയിലെടുത്തു നിങ്ങൾ എൻ്റെ നമ്പറിൽ 999-561-9276 ഇപ്പോൾ കോൾ ചെയ്യൂ ഇവിടെ തന്നെ ആ കോൾ ബെല്ലടിക്കും പറഞ്ഞു എൻ്റെ മൊബൈൽ കസ്റ്റഡിയിലെടുത്തുന്നു എല്ലാവർക്കും ഒന്നോ രണ്ടോ മൊബൈൽ കാണും ഒരു പഴയ മൊബൈൽ ഇവിടെ കിടന്ന എൻ്റെ കുഞ്ഞുങ്ങൾ ഗെയിം കളിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ വൈഫ് പറഞ്ഞു കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല മൊബൈൽ എടുത്തുകൊണ്ട് പോകാൻ ആ മൊബൈലാണത് അത് അവർ കൊണ്ടുപോയി അവർ 6 മാസം അത് വെച്ചോട്ടെ അത് ഏത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുകയോ സൈബർ സെല്ലിന് കൊടുക്കുകയോ ഏത് അന്വേഷണത്തിന് അവരുടെ മിഷനറി ഉപയോഗിച്ച് ആ മൊബൈൽ അങ്ങെടുത്തോട്ടെ എനിക്ക് വേണ്ട 6 മാസം കഴിഞ്ഞ് തന്നാൽ മതി അത് ഞാൻ ഇപ്പോൾ പറയുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അത് നിങ്ങൾക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയക്കും അതോടൊപ്പം തന്നെ എൻ്റെ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന സംഘടന എന്നെ ചേർത്ത് പിടിച്ചു അതോടൊപ്പം എൻ്റെ മുത്തൂറ്റ് മാനേജ്മെൻറ്റ് എന്നെ ചേർത്ത് പിടിച്ചു അതോടൊപ്പം കിംസ് ഹോസ്പിറ്റൽ കൊട്ടിയം അവിടുത്തെ മാനേജ്മെൻറ്റും എന്നെ ചേർത്ത് പിടിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അവർ അഹോരാത്രം മറ്റ് മാതാപിതാക്കളും ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളും കണ്ണുനീർ ഒഴുക്കിയതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് എൻ്റെ കൊച്ചിനൊരു പോറൽ പോലും ലഭിക്കാതെ നിങ്ങൾക്കറിയാം കൊല്ലം നമുക്ക് ലഭിച്ച ആശ്രാമം മൈതാനത്ത് പട്ടാപ്പകൽ ഏകദേശം 12:30 ടൈമോടുകൂടിയാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് അത് കൊല്ലം സിറ്റിയിൽ കൊല്ലം ടൗണിനകത്ത് ഉപേക്ഷിച്ച് പോയി ആ കുഞ്ഞ് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ആ സമയത്ത് വന്നതുകൊണ്ട് ആ കുഞ്ഞിന് ഒരു പോറൽ പോലും ലഭിക്കാതെ എനിക്ക് കിട്ടി നമ്മളൊരാളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കുകയോ ചെയ്യണമെങ്കിൽ അതിൻ്റെ തെളിവ് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാവണം അതൊന്നും അറിയാതെ ചില ആളുകളോ വല്ല മാധ്യമങ്ങളോ പറയുന്നത് കേട്ടിട്ട് അപ്പാടെ പോയിട്ട് അതിന് നമ്മൾ ശിക്ഷ വിധിക്കുകയല്ല വേണ്ടത് ഇപ്പൊ ആ ഷാജഹാന്റെ വിഷയം എടുത്തു നോക്കിയേ ആ പാവം ഒന്നും അറിയില്ല പക്ഷെ അതിൻ്റെ വീടൊക്കെ അടിച്ചു പൊളിച്ചു അതുപോലെ ചിട്ടി നടത്തുന്ന ഒരു സ്ത്രീയെ ചോദ്യം ചെയ്തു നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ഓക്കെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അതൊന്നും ചെയ്യാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ഈ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം മറ്റുള്ളവർ പറയുന്നത് ഈ അച്ഛൻ്റെ ഫ്ലാറ്റ് പോയിട്ട് പരിശോധിക്കണം മൊബൈൽ ചെക്ക് ചെയ്യണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ ഈ അച്ഛൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ അപ്പൊ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇത്രയും വിഷയങ്ങൾ ഇത്രയും ദിവസങ്ങളായിട്ടും ഇതിൻ്റെ ആ കൊണ്ടുപോയ ആളുകളെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല ചില മാധ്യമങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും എന്താ പറയുക ചെറിയൊരു പിടിവിളിയിട്ട് അതിമ പിടിച്ച് തൂങ്ങിയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ പുറമെ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്.